ആണ് അവന് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കരുത്. ഞാനിത് പലപ്പോഴും പറയാറുണ്ട്, കാരണം എയർ ടൈറ്റ് ആയിട്ട് വെച്ചില്ല എങ്കിൽ ഇത് ടോക്കിംഗ് പാരറ്റ് ആണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ വൃത്തിയായിട്ട് സംസാരിക്കുന്ന ആളാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതുപോലെ തന്നെ എന്റെ ചെറിയൊരു പേഴ്സണൽ ലൈഫിൽ നിന്ന് അടർത്തിയെടുത്തൊരു ഭാഗമാണ് നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ രാവിലെ ഏകദേശം ഒരു 9 മണി പോലും ആയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആക്ച്വലി. അപ്പൊ എന്നിരുന്നാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ എന്താണെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. മറ്റൊന്നുമല്ല, നമ്മൾ തട്ടുകടെ വീഡിയോസ് ഒക്കെ എപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്ന് MD വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ തോതിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഷാഡോ, ഇതിന്റെ പേര് ഷാഡോ എന്നാണ്. നോക്കാലോ ഷാഡോ. ഇവളാണ് നമ്മുടെ ചിന്നിക്കുട്ടി. ടോക്കിംഗ് പാരറ്റ് ആണ്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ വൃത്തിയായിട്ട് സംസാരിക്കുന്ന ആളാണ്. പാട്ടൊക്കെ പാടോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. നല്ല പനിയായിട്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്നാലും ഇന്നത്തെ നമ്മുടെ പുട്ടിന്റെ കൂടെ ഉള്ള കറി എന്ന് പറയുന്നത്, ഇവിടെ ആക്ച്വലി ഇന്ന് സംഭവിച്ച ചില പുട്ടിന്റെ കൂടെ പഴമായിരുന്നു. അപ്പൊ എനിക്ക് എന്തായാലും പഴമായിട്ട് കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. നല്ല അടിപൊളി റോബസ്റ്റ് പഴമൊക്കെയാണ്. ഞാൻ പറഞ്ഞിട്ട് മേടിച്ചു, ഇന്നലെ അവസാനം ഞാൻ കഴിച്ചില്ല. ഞാൻ ഇന്നലെ രാത്രി മേടിച്ച കറിയുടെ ബാലൻസ് ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. മൈക്രോവേവിൽ വെച്ചേ ചിക്കൻ മിണ്ടലാണ് നമ്മുടെ ഹോട്ടൽ റോയൽ പാർക്കിൽ നിന്ന് മേടിച്ചതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഇവിടെ വീട്ടിലുള്ള എല്ലാവരും ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും നമ്മുടെ ക്യാമറമാനും മാത്രമേ ഉള്ളൂ. അപ്പം എന്നിരുന്നാലും ഇതുപോലൊരു അവസരം എപ്പോഴും ഒന്നും കിട്ടാത്ത കാരണമാണ് ഇത് സാഫ്രോൺ മിൾക്ക്. ഇതാണ് ഞാൻ ഡെയിലി കുടിക്കാറ്. ഇതാണ് എനിക്ക് ഇഷ്ടം. മൈദയുടെ പുട്ടാണ്. എനിക്ക് ഇതിൻ്റെ പുറത്തുള്ള ഈ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ചിക്കൻ വിണ്ടാലോ നമ്മുടെ ആലപ്പുഴ റോയൽ പാർക്കിൽ ഞാൻ മേടിച്ചതാണ്. അപ്പം എന്തായാലും ഇവനെ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെതാ ഉഷാറാവട്ടെ. ഇപ്പൊ തൊടാൻ പറ്റത്തില്ല ആക്ച്വലി, അതാണ് പെട്ടെന്ന് പണി കൊണ്ട് നടത്താം. സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ഈ പനി ആയതുകൊണ്ടേ. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് പിടിച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒരു ഉച്ചയൊക്കെ ആവാറാവുമ്പോൾ നല്ല കട്ട റമ്മിൽ കുരുമുളക് ഇട്ട് ഒരു പിടി പിടിച്ച് നോക്കാം. പനി മാറുമില്ല എന്നറിയണമല്ലോ, കേട്ട് കേളിവാണെന്ന് അറിയണ്ടേ. ഓക്കെ സാർ, ഫുഡ് എന്തായാലും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ പനിയായതുകൊണ്ട് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനം നമ്മുടെ ഷാഡോയ്ക്ക് കൊടുക്കാം. ഓക്കെ സാർ, അതുപോലെ നമ്മുടെ ഷാഡോയ്ക്ക് എന്ന് വെച്ചാൽ ചെറിയൊരു പരിക്ക് വരിയിട്ടിരിക്കുവാണ്. അവനൊന്ന് കൂട്ടി നിന്ന് അഭ്യാസം കാണിച്ച് ചാടി ഇറങ്ങി കാലൊക്കെ ഒന്ന് ഉളുക്കിയിരിക്കും. അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു പരിങ്കിലും ഇത്തിരി വേദനയൊക്കെ ഉണ്ട് ആശാന്. അപ്പോൾ ഇതാണ് അവന് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കരുത്. ഇത്ര മാത്രമേ ഉള്ളൂ എന്നൊന്നും ചിന്തിക്കരുത്. ആക്ച്വലി ഇത് വെറും അവന് ഞാൻ കഴിച്ചതിൻ്റെ എനിക്ക് മതിയായപ്പോൾ ഞാൻ ബാക്കിയുള്ള ബാലൻസ് അവൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അവൻ ശരിക്കും കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയും ബട്ടറുമാണ്. ചപ്പാത്തിയിൽ ബട്ടർ തേച്ച് ഇങ്ങനെ എടുക്കും, എന്നിട്ട് അവനത് കൊടുക്കും. അതാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. പിന്നെ അവൻ്റെ സ്ഥിരം റേഷൻ ഒരു ഗ്ലാസ് പാൽ, അതും മധുരം ഇടാത്ത, വിത്തൗട്ടാണ് ആൾക്ക് ഇഷ്ടം. പരമ്പരാഗതമായിട്ട് കേട്ട് കേൾവിയുള്ളൊരു കാര്യം, നമ്മുടെ പനിയൊക്കെ വരുമ്പോൾ, ചെറിയ ജലദോഷ പനിയൊക്കെ വരുമ്പോൾ, തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ പല കുടികാരന്മാരും അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്, മറ്റൊന്നുമല്ല, ചെറിയ തോതിൽ കട്ട റമ്മിനകത്ത് കുരുമുളകൊക്കെ ഇട്ടൊരു പിടി പിടിച്ചാൽ സംഗതിയെല്ലാം പറ പറക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ ഏകദേശം അതിനോട് യോജിച്ചൊരു സാഹചര്യമാണ്. തൊണ്ടവേദനയുണ്ട്, ചെറിയ തോതിൽ പനിയുണ്ട്, ജലദോഷവും. ഞാനിപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ പോകും. ജീവിതത്തിൽ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, എന്തായാലും ഇത്തവണ അതൊന്ന് ട്രൈ ചെയ്തിട്ട് സംഗതി എനിക്ക് വർക്കൗട്ട് ആവുമോ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ചിട്ട് റിസൾട്ട് ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ ഒരു ഓൾഡ് മങ്കുണ്ട്, ഒരു മുട്ടത്തലിന് ഉണ്ട്, ഞാൻ ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ആക്ച്വലി കുറച്ച് നാളുകളായിട്ട്. ഞാനിത് പലപ്പോഴും പറയാറുണ്ട്, കാരണം എയർ ടൈറ്റായിട്ട് വെച്ചില്ല എങ്കിൽ ഇത് സാധനം ചീത്തയായി പോകും. ഏത് മദ്യമായാലും നമ്മൾ എയർ ടൈറ്റ് ആക്കി
പൊട്ടിച്ചതിന് ശേഷം എയർ ടൈറ്റ് ആക്കി വെച്ചില്ല എങ്കിൽ മാത്രമല്ല ഇതിന്റെ ബോട്ടിൽ ക്യാപ്പിന് ഇത്തിരി ലൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ടൈറ്റ് ആക്കി വെക്കാൻ വേണ്ടി ക്ലോത്ത് കൂടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പരുവത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 5-8 മാസം ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും താഴെ കണ്ടില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ ആണ്, അകത്തൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല ഇതിന്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും പണി നടത്തുവാണ്. നമുക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു 20 മില്ലി ചെറുതഴിച്ചാണ് മതി, അത്രയും മതി, ഒരു 20 മില്ലി മതി. അപ്പൊ ആ 20 മില്ലിക്കകത്തോട്ട് ഒരു ശകലം ഒരു പൊടി കുരുമുളകും കൂടെ. ഒരുപാടായി എരിഞ്ഞ് പുകയും അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളിതാ ഇങ്ങനെ കറക്കിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇങ്ങനെ ഒരു പരുവത്തിലാക്കിയിടുക. ആ എരിവും സംഗതികളും എല്ലാം അവിടെ കേറിയപ്പോ നല്ല വയറുൾപ്പെടുത്താ ഇങ്ങനെ അങ്ങ് എരിഞ്ഞ് പോയിന്ന് അകത്തോട്ട് സംഗതി കൊള്ളാം. ഇനി ഇതിന്റെ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ഗൈസ്. അപ്പൊ എന്തായാലും നട്ടുച്ചയായി, ഏകദേശം 12:30 ആയിട്ടുണ്ട്, നല്ലപോലെ വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ലഞ്ച് റെഡിയാണ്, നല്ല ചോറും തോരനും ചമ്മന്തിയും മുട്ട വറുത്തതും ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. പുളിശ്ശേരി, സാമ്പാർ, ഫിഷ് ഫ്രൈ ആൻഡ് ഫിഷ് കറി. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ലഞ്ച് കഴിച്ച് തുടങ്ങാം. ഗൈസ്, അപ്പൊ സാധാരണ രീതിയിൽ ഇത്രയൊന്നും കറികളൊന്നും ഉണ്ടാക്കാറില്ല വീട്ടിൽ. ഇന്നിപ്പോ ഞാൻ പോവാതിരിക്കുന്നത് കാരണം തലേ ദിവസത്തെ കറികളും എല്ലാം കൂടെ ചേർത്തുള്ള കറികളാണ് ആക്ച്വലി ഈ കാണുന്നതെല്ലാം. ഞാൻ ചമ്മന്തി കൊണ്ട് പിടക്കാം. മീൻകറി നല്ല അത്യാവശ്യം എരിവുണ്ടോ? അത്യാവശ്യം നല്ല നല്ല എരിവുണ്ട്. ഇനി ചമ്മന്തി ഒരു വീക്ക്നെസ് എപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാല് ചമ്മന്തി മാത്രം മതി കഴിക്കാനായിട്ട്, ചോറ് കഴിക്കാനായിട്ട്. ഒരുപാട് കറികളൊന്നും വേണമെന്ന് ഒരു നിർബന്ധം പോയില്ല. ഡെക്കറേഷൻ വേണ്ടി ഇട്ടതായിരുന്നു കേട്ടോ. ഈ ഫിഷ് ഫ്രൈയുടെ കൂടെ സവാള കൂടെ കഴിക്കുമ്പോ ഒരു പ്രത്യേക ഒരു പഞ്ചാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിപ്പോ വീട്ടിൽ നിൽക്കുന്നോണ്ടാട്ടോ, ഞാൻ ഓഫീസിൽ പോകുമ്പോ ഇത്രയും കറികളൊന്നും കൊണ്ടുപോകാറില്ല. പോലത്തിന് എല്ലാ ദിവസവും ഒന്നും ചോറ് പോലും കൊണ്ടുപോകാറില്ല. വളരെ ചിലപ്പോഴൊക്കെ സ്നാക്സ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമൊക്കെ ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാറുള്ളൂ. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഇപ്പോൾ ഓഫീസിൽ പോകുന്ന സമയത്ത് ഇല്ലാത്ത വിശപ്പൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ കറക്റ്റ് സമയത്തൊക്കെ വിശപ്പിന്റെ വെളി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ വൈകുന്നേരമായി, അതുകൊണ്ട് തന്നെ തൊണ്ടയൊന്ന് ശരിയാവാനായിട്ടും കൂടെ ഏറ്റവും നന്നായിട്ട് നല്ല ചൂട് കട്ടൻ ചായ. കട്ടൻ ചായയോട് എനിക്ക് അത്ര താല്പര്യമൊന്നും ഉള്ള കാര്യമല്ല, പക്ഷേ പനി വരുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കട്ടനെ റമ്മായിട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. നമ്മുടെ ഷാഡോ ഭയങ്കര കൊല. അങ്ങനെ നോക്കിയപ്പോഴാണ് ദാണ്ടർ അവൻ്റെ കൂടിൻ്റെ മുകളിൽ ആരാടാ ഇരിക്കുന്നത് എന്നുള്ള ധാരണയിൽ അവൻ നോക്കുന്നത്. 2 മൈലുകൾ. അപ്പോൾ ഇവർക്ക് എന്ത് കൊടുക്കണം നമുക്ക് പേഴ്സണലി അറിയത്തില്ലായിരുന്നു. എന്നിരുന്നാലും കുറച്ച് അരിയൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തപ്പോൾ ആൾക്കാർ താഴെ എത്തി. പിന്നെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അതും കുടിച്ചുകൊണ്ട് ഒക്കെ ആൾക്കാരായിരുന്നു. കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ, മൈലുകളൊക്കെ എന്ന് വെച്ചാൽ വളരെ അത്യപൂർവമായിട്ടാണ് വീടുകളിലൊക്കെ സന്ദർശിക്കാൻ ഇങ്ങനെയൊക്കെ എത്തുന്നത്. സോ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സി യു.